നമസ്കാരം. സാങ്കേതിക പരിജ്ഞാനവും ഒപ്പം ക്രിമിനൽ മനസ്സും ഉണ്ടെങ്കിൽ ഈ ലോകം തന്നെ ഞൊടിയിടയ്ക്കുള്ളിൽ ഇല്ലാതാക്കാം. അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ലെബനനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പേജർ സ്ഫോടന പരമ്പരകൾ. ഇപ്പോൾ നടന്നത് ഒരു ടെസ്റ്റ് ഡോസാണെന്ന് കരുതുന്നവരുടെ എണ്ണവും ചെറുതല്ല. ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദാണ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് ഭരണകൂടവും അവരുടെ ചാരസംഘടനയുമാണ് പ്രതിക്കൂട്ടിലുള്ളതെങ്കിലും നാളെ ഇതേ ആക്രമണ രീതി ഭീകരർ സാധാരണ ജനങ്ങൾക്കെതിരെയും ഭരണാധികാരികൾക്കെതിരെയും പ്രയോഗിച്ചേക്കുമോ എന്ന ആശങ്ക കനക്കുകയാണ്. മൊബൈൽ ഫോണിൻ്റെ വരവിന് തൊട്ടു മുമ്പ് അവതരിക്കുകയും പൊടുന്നനെ അകാലചരമം പ്രാപിക്കുകയും ചെയ്ത ഒരു കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ. ഇന്നത്തെ യുവതലമുറയിലെ പലരും പേജർ കണ്ടിരിക്കാൻ വഴിയില്ല. മൊബൈൽ ഫോണുകളുടെ ആദിമ രൂപം എന്നാണ് പേജറുകളെ വിശേഷിപ്പിക്കുന്നത്. ചെറിയ സന്ദേശങ്ങൾ അയയ്ക്കാൻ മാത്രമാണ് കഴിഞ്ഞിരുന്നത്. സന്ദേശങ്ങൾ വരുമ്പോൾ അത് ഡിസ്പ്ലേയിൽ തെളിയുന്നതിനൊപ്പം ചെറിയ ബീപ് ശബ്ദവും കേൾക്കുമായിരുന്നു. അരയിൽ ബെൽറ്റിനൊപ്പമോ ഷർട്ടിൻ്റെ പോക്കറ്റിനുള്ളിലോ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഈ ഇത്തിരി കുഞ്ഞൻ ഒതുങ്ങുകയും ചെയ്തിരുന്നു. മൊബൈൽ ഫോണുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഫീച്ചറുകൾ മാത്രമാണുള്ളതെങ്കിലും വലിയ കവറേജ് ഏരിയ ലഭിക്കുന്നതിനാൽ എവിടെയും ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. മൊബൈൽ ഫോൺ സിഗ്നലുകളെ പിന്തുടരാൻ കഴിയുമെങ്കിലും പേജറിനെ അങ്ങനെ പിന്തുടരാൻ ഏറെ പ്രയാസമാണ്. അതിനാലാണ് ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകൾ ഇപ്പോഴും പേജറുകൾ ഉപയോഗിക്കുന്നത്. ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള പല ഭീകര ഗ്രൂപ്പുകളും മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. സൈന്യത്തിനും ചാരന്മാർക്കും പിന്തുടരാൻ എളുപ്പമായതിനാലാണിത്. ബോംബ് നിർമ്മാണത്തിൽ തങ്ങളുടെ തലതൊട്ടപ്പനായിരുന്ന യഹ്യ അയ്യാഷീൻ മൊബൈൽ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടതോടെയാണ് ഹിസ്ബുള്ള മൊബൈലിന് അയിത്തം കൽപ്പിച്ചത്. സാധാരണ അംഗങ്ങൾ ഉൾപ്പെടെ ആരും മൊബൈൽ ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശവും സംഘടന നൽകിയിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. പേജർ ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരെന്നോ എങ്ങനെയെന്നോ ആക്രമണം നടത്തിയതെന്നോ ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ പേജർ സ്ഫോടനം നടത്താൻ പല വഴികളുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. സൈബർ ആക്രമണത്തിലൂടെ പേജറുകളുടെ ബാറ്ററികൾ അമിതമാക്കി ചൂടാക്കി പൊട്ടിത്തെറിപ്പിക്കാം എന്നതാണ് കൂടുതൽ പേരും ചൂണ്ടിക്കാണിക്കുന്നത്. നിർമ്മാണത്തിനിടെയുള്ള നുഴഞ്ഞുകയറ്റമാണ് മറ്റൊരു വഴി. അതായത് സ്ഫോടനം നടത്തിയവർ പേജർ നിർമ്മിക്കുന്ന കമ്പനികളുമായി ചില രഹസ്യ ധാരണകൾ ഉണ്ടാക്കുന്നു. പണം നൽകിയോ ഭീഷണിപ്പെടുത്തിയോ ഒക്കെയാവാം ഇത്. ഇങ്ങനെയുണ്ടാക്കുന്ന ധാരണപ്രകാരം സ്ഫോടക വസ്തുക്കൾ പേജറുകൾക്കുള്ളിൽ ഒളിപ്പിക്കുന്നു. പൊട്ടിത്തെറിക്കാൻ കഴിവുള്ള വസ്തുക്കളാണ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. വിദൂര നിയന്ത്രണ റേഡിയോ സിഗ്നലുകളുടെ സഹായത്തോടെ ഇവയെ പൊട്ടിത്തെറിപ്പിച്ചതായിരിക്കാം. ബാറ്ററികൾക്കുള്ളിലാണ് ഇത്തരം സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിക്കാൻ കൂടുതൽ സാധ്യതയും എളുപ്പവും. സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ച ഒരു ബാറ്ററിയിലെ പകുതി സ്ഫോടനാത്മകവും മറുപകുതി യഥാർത്ഥ ബാറ്ററിയുമായിരിക്കും. നിർമ്മാതാക്കൾക്കല്ലാതെ മറ്റാർക്കും ഇത് കണ്ടുപിടിക്കാനും കഴിയില്ല. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിലും ഇതുപോലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നാണ് കരുതുന്നത്. തായ്വാനിൽ നിന്നുള്ളൊരു കമ്പനിയുടെ പേജറാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട്. നിർമ്മാണ ഘട്ടത്തിലോ കമ്പനിയിൽ നിന്ന് വാങ്ങിയ പേജറുകൾ ഹിസ്ബുള്ളയുടെ കൈകളിൽ എത്തുന്നതിന് മുമ്പോ അട്ടിമറി നടന്നിരിക്കാം എന്നാണ് സംശയിക്കുന്നത്.